ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇന്നലെ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പി എം എൽ എ കോടതിയിലാണ് ഹാജരാക്കുന്നത്. കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ അടിയന്തരമായി കേസ് പരിഗണിക്കണം എന്നാവശ്യം സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റിൽ എ എ പിയും പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പിയും പ്രതിഷേധിക്കും. രാജ്യതലസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇന്നലെ ഉണ്ടായ കെജ്രിവാളിന്റെ അറസ്റ്റ്, അപ്പോൾ തന്നെ ഒരു മാസ് ഹിസ്റ്റീരിയ സൃഷ്ടിക്കാൻ വേണ്ടി എ പിയുടെ ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളും വലിയ രീതിയിൽ കെജ്രിവാളിന് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തുണ്ട്. രാജ്യതലസ്ഥാനത്ത് എന്തെല്ലാമാണ് സംഭവ വികാസങ്ങൾ, ഒപ്പം തന്നെ ഇന്ന് പി എം എൽ എ കോടതിയിൽ കെജ്രിവാളിനെ ഹാജരാക്കുന്ന സാഹചര്യം, ഒപ്പം തന്നെ ഇന്നലെ അടിയന്തര പ്രാധാന്യമായി കെജ്രിവാളിന്റെ ഒരു ഇടക്കാല സംരക്ഷണം എന്നാവശ്യം സുപ്രീംകോടതി പരിഗണിച്ചില്ല. ഹൈക്കോടതി വിധിക്കെതിരായ കാര്യം സുപ്രീംകോടതി പരിഗണിച്ചില്ല എങ്കിൽ പോലും ഇന്ന് സുപ്രീംകോടതി ഈ ഒരു ഹർജി പരിഗണിച്ചേക്കും എന്നുള്ള സൂചനകളും. എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട്? ലക്ഷ്മി, നിലവിൽ അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലാണ് ഉള്ളത്. നമുക്കറിയാം, ഇന്നലെ രാത്രിയിൽ ഇ ഡി ആസ്ഥാനത്തേക്ക് ഡൽഹി മുഖ്യമന്ത്രിയെ മാറ്റിയിരുന്നു. പിന്നീട് വൈദ്യപരിശോധന ഉൾപ്പെടെ നടന്നു. ഇനിയിപ്പോൾ ഇന്ന് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നമുക്കറിയാം ഡൽഹി മുഖ്യമന്ത്രിയെ ഇനിയും ഈ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അതിന്റെ സമയം സംബന്ധിച്ച് ഇപ്പോഴൊരു വ്യക്തത നൽകിയിട്ടില്ല. എന്തായാലും അല്പസമയം മുമ്പ് ഈ ഇ ഡി ആസ്ഥാനത്തേക്ക് പ്രത്യേക മെഡിക്കൽ ടീം ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യ നില തൃപ്തികരമാണോ എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടീം ഇ ഡി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും കോടതിയിൽ ഹാജരാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമം ബാക്കിയുള്ളത്. ഇന്നലെ രാത്രിയിൽ ഈ അറസ്റ്റ് 9:11 അറസ്റ്റ് നടന്നതെങ്കിൽ അതിന് തൊട്ട് പിന്നാലെ അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും സുപ്രീംകോടതിയെ സമീപിക്കുന്ന പശ്ചാത്തലമുണ്ടായി. അടിയന്തരമായ ഹിയറിംഗ് രാത്രിയിൽ വേണം എന്നതായിരുന്നു കെജ്രിവാളിൻ്റെ ആവശ്യം എന്നത്. പക്ഷേ അത് സുപ്രീംകോടതി തള്ളിക്കളയുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. എന്തായാലും ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നതിനൊപ്പം സുപ്രീംകോടതി ഈ വിഷയം പരിഗണിക്കുക കൂടെ ചെയ്യും. എ എ പിയുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ഈ അറസ്റ്റ് റദ്ദാക്കണം, അറസ്റ്റിൽ അടിയന്തരമായ ഇടപെടൽ വേണം എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം. അതിൽ സുപ്രീംകോടതി എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുക എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. പാർട്ടിയുടെ സ്ഥാപക നേതാവും നിലവിലെ ദേശീയ കൺവീനർ കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ. നിലവിൽ മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും ഒക്കെ അടങ്ങുന്ന പല പ്രമുഖ നേതാക്കൾ ഇതിനകം തന്നെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജയിലറകളിലേക്കായി കഴിഞ്ഞിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ ഏറ്റവും പ്രമുഖ ഫേസുമായിട്ടുള്ള, ദേശീയ തലത്തിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കെജ്രിവാൾ കൂടി അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. രാജ്യവ്യാപകമായ പ്രതിഷേധം നടത്താനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്നത്തെ ആഹ്വാനം. പക്ഷേ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നോക്കുമ്പോൾ നിയമവിദഗ്ധരൊക്കെ ഈ അറസ്റ്റിനെ കുറിച്ച് പറയുന്നത്, ഗൗതം, പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് അശ്വിനി കുമാർ ദുബെയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. കാരണം ഗവർണർക്കും ഒപ്പം തന്നെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കും മാത്രമാണ് ഇത്തരത്തിൽ ഭരണഘടനാപരമായ സംരക്ഷണം ലഭിക്കുക. അതിപ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആവുകയാണെങ്കിൽ ഇത്തരത്തിലൊരു അലിഗേഷനിൽ അകപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് സുപ്രീംകോടതിയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ സമൻസ് നിരന്തരം കെജ്രിവാൾ തള്ളുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമായിരുന്നു. ലക്ഷ്മി, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുമ്പോഴും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു. താങ്കളൊരു സാധാരണ പൗരനാണെന്ന ബോധം വേണം എന്ന സന്ദേശം നൽകുന്നതായിരുന്നു ഹൈക്കോടതിയുടെ ചില പ്രതികരണങ്ങൾ. അതിനുശേഷമാണ് ഇന്നലെ ഇ ഡി ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക കൂടെ ചെയ്തത്. സ്വാഭാവികമായും എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശങ്ങളും, അതല്ലെങ്കിൽ എല്ലാ പൗരന്മാരെ പോലെ തന്നെയാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നവരും എന്ന കൃത്യമായ സന്ദേശം രാജ്യത്തെ കോടതി ഇതിനകം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ പ്രത്യേക പരിരക്ഷയ്ക്കൊന്നും അരവിന്ദ് കെജ്രിവാൾ അവകാശം ഉന്നയിക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് കോടതികൾ നൽകിയത്. ഇന്നലെ രാത്രിയിൽ അടിയന്തര ഹിയറിംഗ് വേണം എന്ന എ എ പിയുടെ ആവശ്യവും സുപ്രീംകോടതിയും തള്ളിക്കളഞ്ഞതിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്. കാരണം 9 തവണ ഒരു കേന്ദ്ര ഏജൻസി സമൻസ് അയച്ചിട്ടും ആ സമൻസിനോട് ഒരു തരത്തിലും അനുകൂലമായി പ്രതികരിക്കാത്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇന്നലെ അറസ്റ്റ് ഉണ്ടായത്. അതൊരു സ്വാഭാവിക നടപടി മാത്രമാണ് എന്ന നിലപാടാണ് കോടതികൾക്കുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സുപ്രീംകോടതി ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടി നൽകിയിട്ടുള്ള
ഈ ഒരു പെറ്റീഷനിൽ ഹിയറിംഗ് ഇന്ന് നടത്തും എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായിട്ടും കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് നമുക്ക് നോക്കിക്കാണാം. എന്തായാലും ഹൈക്കോടതിയും കീഴ്ക്കോടതികളുമെല്ലാം കെജ്രിവാളിന് എതിരായ നിലപാടാണ് സ്വീകരിച്ചത്. അറസ്റ്റ് ഒഴിവാക്കണം, കടുത്ത നടപടികൾ ഒഴിവാക്കണമെന്ന ആവശ്യം കീഴ്ക്കോടതികൾ എല്ലാം തള്ളിക്കളഞ്ഞിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കാര്യങ്ങൾ എളുപ്പമായതും. ഏതായാലും ഇനിയും സുപ്രീം കോടതി കൂടി എന്ത് നിലപാട് കൈക്കൊള്ളുമെന്ന് ഇന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതേസമയം വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലും ഈ AAP ഓഫീസിലും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിക്ക് മുന്നിലും ED ആസ്ഥാനത്തേക്കുമൊക്കെ ആം ആദ്മി പ്രവർത്തകർ എത്തിയിരുന്നു. പക്ഷേ രാത്രിയായതിനാൽ പ്രവർത്തകരുടെ വലിയൊരു ഒഴുക്കൊന്നും നമുക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് പകൽ ദിവസം വൻ പ്രതിഷേധം നടത്തുമെന്നാണ് ആം ആദ്മി പാർട്ടി അറിയിച്ചിരിക്കുന്നത്. AAP ആസ്ഥാനം ഡൽഹി ITOയിലാണ്. അവിടേക്കാണ് പ്രവർത്തകരോട് 10 മണിയോടുകൂടി എത്തിച്ചേരാൻ അറിയിച്ചിരിക്കുന്നത്. അവിടെ നിന്നും BJP ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനുള്ള ശ്രമമാണ് ആം ആദ്മി പാർട്ടി നടത്തുന്നത്. കാരണം ഇത് രണ്ടും ITOയിലാണ്. BJP ഓഫീസും ദീൻദയാൽ മാർഗിലാണ് BJP ആസ്ഥാനം നിലകൊള്ളുന്നത്. അവിടെ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് ITOയിൽ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ് ഉള്ളത്. അതിനാൽ AAP ആസ്ഥാനത്ത് നിന്നും BJP ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും എന്നാണ് ആം ആദ്മി നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ പ്രതിഷേധം AAP ഓഫീസ് കേന്ദ്രീകരിച്ചാണ്. അതേസമയം ED ഓഫീസിന് മുന്നിലേക്ക് ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകർ എത്തിത്തുടങ്ങുന്നുണ്ട് ചെറിയ തോതിൽ. ഏതായാലും ഇന്നിപ്പോൾ ഡൽഹിയിലും അതോടൊപ്പം തന്നെ ഡൽഹിക്ക് പുറത്ത് INDIM മുന്നണിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തി. രാഹുൽ ഒക്കെ ഉടൻ തന്നെ ട്വീറ്റ് ചെയ്ത ഈ അറസ്റ്റിനെതിരായി ട്വീറ്റ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗൗതം, ഇന്ത്യയും മുന്നണിയുടെ ഒരു സംരക്ഷണം കൂടി, സംരക്ഷണം അല്ലെങ്കിൽ അവർ ഒപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി കൂടി സൃഷ്ടിക്കാൻ എന്തായാലും കെജ്രിവാളിനായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് എന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. പക്ഷേ ഈ കോൺഗ്രസ് നമുക്കറിയാം എക്കാലവും BJP BTM AAP എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു കാലമുണ്ട് കോൺഗ്രസ്സിന്. അതുമാത്രമല്ല 2023 കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ഈ അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും കുറഞ്ഞത് 100 കോടി രൂപയെങ്കിലും ഡൽഹി മദ്യനയ അഴിമതിയിൽ കൈക്കൂലിയായി വാങ്ങിയിട്ടുണ്ടെന്ന് പത്രസമ്മേളനം വരെ നടത്തി വിളിച്ചു പറഞ്ഞൊരു കാലമുണ്ട്. ഇതെല്ലാം മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരുപക്ഷെ ഒരു മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് അധികാരം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ ഇത്രയധികം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ഈ നേതാക്കളൊക്കെ എന്നുള്ളതാണ്. ലക്ഷ്മി, ഈ നേതാക്കളുടെയും ഈ പാർട്ടികളുടെയും എല്ലാം നിലപാടിലെ വൈരുദ്ധ്യമാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നേരത്തെ ലക്ഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ അജയ് മാക്കൻ ഡൽഹി PCCയുടെ മുൻ അധ്യക്ഷനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമൊക്കെയാണ്. ഇദ്ദേഹം അടങ്ങുന്ന ഡൽഹിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പല ഘട്ടങ്ങളിലും അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടയ്ക്കണം, പ്രത്യേകിച്ച് ഈ മദ്യനയ അഴിമതിയിൽ 100 കോടി രൂപയ്ക്കിലധികം രൂപ കോഴപ്പണം എന്ന നിലയിൽ അല്ലെങ്കിൽ ക്രമക്കേടിലൂടെ ലഭിച്ച പണം എന്ന നിലയിൽ ആം ആദ്മി പാർട്ടിക്കും അതിൻ്റെ നേതാക്കൾക്കും ലഭിച്ചുവെന്നും കെജ്രിവാളിനെ പോലെയുള്ളവരെയും മാസങ്ങളോളം പിടിച്ച് ജയിലിൽ പൂട്ടണമെന്നും പരസ്യമായി AICC ആസ്ഥാനത്ത് വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച നേതാക്കൾ നിരവധിയുണ്ട്. അതിൽ ലക്ഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ മുൻ PCC അധ്യക്ഷൻ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷനും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ അജയ് മാക്കൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിൽ ഉണ്ട്. ആ പട്ടിക നമുക്കറിയാം. അത് നിലപാടുകളിലെ വൈരുദ്ധ്യം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. അത് ആം ആദ്മി പാർട്ടിയുടെ ചരിത്രം കൂടി പരിശോധിക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാകും. കാരണം ആം ആദ്മി പാർട്ടി പിറവിയെടുക്കുന്നത് തന്നെ ദേശീയ തലത്തിൽ രാജ്യത്തൊട്ടാകെ കോൺഗ്രസ് നടത്തുന്ന അതിഭീകരമായ ക്രമക്കേടുകൾക്കെതിരെയാണ്. അണ്ണാ ഹസാരെയുടെ മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിലേക്ക് അദ്ദേഹം എത്തുകയും 2011 ഡൽഹിയിൽ ജന്തൽ മന്ദറിൽ അണ്ണാ ഹസാരെ നടത്തിയ പ്രതിഷേധം നമുക്കറിയാം. ആ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനം എന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ് 1-ഉം 2-ഉം UPA സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിട്ടുള്ള വലിയ അഴിമതികൾക്കെതിരെയുള്ള ശബ്ദമായിരുന്നു അണ്ണാ ഹസാരെയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അന്ന് അണ്ണാ ഹസാരെയുടെ നിഴലായി ഇന്ത്യ അഗ്രസ്റ്റ് കറപ്ഷൻ്റെ നേതാവായി ഡൽഹിയിലേക്ക് എത്തിയ അരവിന്ദ് കെജ്രിവാൾ പിന്നീട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന അഴിമതി, അത് 2G സ്പെക്ട്രമാണെങ്കിലും കൽക്കരി കുംഭകോണമാണെങ്കിലും 2010 കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയാണെങ്കിലും, അങ്ങനെ അഴിമതികളുടെ ഒരു കൂത്തരങ്ങ് തന്നെ UPA സർക്കാരിൻ്റെ കാലത്ത്, മൻമോഹൻ സർക്കാരിൻ്റെ കാലത്ത് നടന്നിരുന്നു. അതിനെ ചോദ്യം ചെയ്ത് അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി എത്തിയ അരവിന്ദ് കെജ്രിവാളും സംഘവും പിന്നീട് 2013 നമ്മൾ കാണുന്നത് ഡൽഹിയിൽ സർക്കാർ രൂപീകരിക്കുന്നത് അതേ കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് രാജ്യതലസ്ഥാനത്ത് സർക്കാർ രൂപീകരിച്ചു അരവിന്ദ് കെജ്രിവാൾ എന്ന
പറയുന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല. 70 അംഗ ഡൽഹി നിയമസഭയിൽ അന്ന് ആം ആദ്മി പാർട്ടിക്ക് 28 സീറ്റുകളാണ് 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. പക്ഷേ കൂടുതൽ സീറ്റുകളുള്ള 33 സീറ്റുകളുള്ള ബി ജെ പി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. പക്ഷേ ഡോക്ടർ ഹർഷവർദ്ധന്റെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരത്തിലേറാതിരിക്കുന്നതിനായി അന്ന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൈകോർക്കുകയും അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ആദ്യമായി മുഖ്യമന്ത്രി ആകുന്നത് തന്നെ ഇതേ കോൺഗ്രസ് പാർട്ടിയെ. എങ്ങനെയാണോ അരവിന്ദ് കെജ്രിവാൾ ആരെ വിമർശിച്ചാണോ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്, അതേ കോൺഗ്രസ് പാർട്ടിയുമായി സഖ്യം ചേർത്തുകൊണ്ടാണ് ആദ്യമായി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത്. പിന്നീട് ആ സഖ്യ സർക്കാർ തകർന്നു പോകുന്നൊരു കാഴ്ചയുണ്ടായി. ആം ആദ്മിക്കും കോൺഗ്രസിനും ഇടയിൽ അധികാര പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ഒടുവിൽ ആ സർക്കാർ താഴെ വീണു. 2015 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നൊരു പശ്ചാത്തലമുണ്ടായി. അതോടുകൂടി കോൺഗ്രസ് വീണ്ടും ഡൽഹിയിൽ ആം ആദ്മിക്കെതിരെ സംസാരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അജയ് മാക്കനെ പോലുള്ള നേതാക്കൾ പലതവണ അരവിന്ദ് കെജ്രിവാൾ പക്ഷേ കേവലം 12 വർഷം മാത്രം പ്രായമുള്ള ഒരു പാർട്ടി ഇങ്ങനെ നിരവധി കരുക്കൾ നീക്കിക്കൊണ്ടാണ് അതിന്റെ കിങ് പിൻ എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ ബിംബമായൊക്കെ ഉയർന്നു വരുന്നത്. മാത്രമല്ല ഗൗതം സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് ആപ്പിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ആപ്പ് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ഒരു ഘട്ടത്തിൽ അധികാരത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നിട്ടുണ്ട്. പക്ഷേ അജയ് മാക്കൻ 2023 നടത്തിയ പത്രസമ്മേളനം, അത് കൃത്യമായി ഡിജിറ്റൽ എവിഡൻസ് ആയി സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 100 കോടി രൂപ ഡൽഹി മദ്യ അഴിമതിയിൽ കൈക്കൂലിയായി അരവിന്ദ് കെജ്രിവാൾ വാങ്ങിയിട്ടുണ്ട് എന്ന് അജയ് മാക്കൻ പത്രസമ്മേളനം നടത്തി പറയുന്ന കാര്യങ്ങളാണ്. ഇന്നലെയും നമ്മൾ അതിഥികളെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ കോൺഗ്രസ് വക്താവൊക്കെ ഒന്ന് ശക്തിയുക്തം അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി വാദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയവരുടെ, അല്ലെങ്കിൽ ഇത് ഒരു പക്ഷേ ഓർക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലായി നമുക്ക് ആ ഒരു പത്രസമ്മേളനം ഒരിക്കൽ കൂടി ഒന്ന് കാണാം. കണ്ടതിന് ശേഷം തിരിച്ചെത്താം. ഗൗതം തുടരണേ. शराब का घोटाला क्या है, शराब का लिकर स्कैम क्या है? लिकर स्कैम सीधे सीधे अब यह एस्टैब्लिश हो गया है कि कम से कम 100 करोड़ की रिश्वत ली गई है, कम से कम 100 करोड़ की रिश्वत, और उसके अंदर फेस टाइम के ऊपर केजरीवाल से बिजनेसमैन से बात कराई गई, और बिजनेसमैन से बात कराने के बाद होलसेल डीलर्स को, जो प्राइवेट होलसेल डीलर्स हैं उनको 12% कमीशन, 5% से बढ़ाकर के 12% कमीशन ये करी गई, और उसके अंदर शर्त ये रखी गई कि 6% किकबैक आम आदमी पार्टी और केजरीवाल को दिया जाएगा, और मनी ट्रेल भी एस्टैब्लिश हो गया है कि वो पैसा 100 करोड़ रुपए गोवा के इलेक्शंस के अंदर आप पार्टी ने इस्तेमाल किया और कांग्रेस के खिलाफ में किया, क्योंकि जो वोट वहां पर उनको मिले वो कांग्रेस के खिलाफ में मिले।